നമസ്കാരം. ഒടുവിൽ മാണി സി കാപ്പൻ ആയികയാണ്. പാല വിട്ടു മാറാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ജോസ് കെ മാണി പാലയിൽ മത്സരിക്കാൻ വേണ്ടി സ്വന്തം പിതാവിന്റെ തട്ടകമായ പാല പ്രസ്റ്റീജ് ഇഷ്യൂയായി കണ്ട് അവിടെ മത്സരിക്കാൻ ഇടതുമുന്നണിയുടെ ഭാഗമായി എത്തുന്ന സന്ദർഭത്തിലാണ് ഏറെ കാലത്തിന് ശേഷം മാണിയിൽ നിന്ന് അല്ലെങ്കിൽ മാണിയുടെ വിയോഗത്തിന് ശേഷം ആ സീറ്റ് പിടിച്ചെടുത്ത മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള തർക്കത്തിന് ഒരു ഘട്ടത്തിൽ അയവ് വരുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയുടെ ഭാഗമായി NCP ദേശീയ നേതൃത്വവും സീതാറാം യെച്ചൂരിയുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ മാസം 23-ാം തീയതിയോടുകൂടി ഈ വിഷയത്തിൽ അന്തിമമായി നെല്ലും പതിനും തിരിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മാണി സി കാപ്പൻ നിലവിൽ കുട്ടനാടിലേക്ക് മത്സരിക്കാൻ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് മാറുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് NCPക്ക് ഇത്തവണ 3 സീറ്റ് മാത്രമേ LDFൽ നിന്ന് ലഭിക്കൂ എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം. നേരത്തെ 4 സീറ്റുകളിലാണ് ഇതുവരെ NCP ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ചു കൊടുക്കുന്നത്. ഇതുകൂടാതെയാണ് അപ്രതീക്ഷിതമായി മാണിയുടെ വിയോഗമുണ്ടാകുകയും പാലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ അരനൂറ്റാണ്ടിന് ശേഷം പാല എന്ന മണ്ഡലം ഇടതുപക്ഷത്തേക്ക് മാണി സി കാപ്പനിലൂടെ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉടലെടുക്കുകയും കേരള കോൺഗ്രസ് പിളർന്ന് മാണി ഗ്രൂപ്പായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ മാണിയുടെ മകൻ നയിക്കുന്ന ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തിനോടൊപ്പം വരികയും പാല അവർക്ക് പ്രസ്റ്റീജ് സീറ്റായി മാറുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന ഉരസലും വാഗ്വാദങ്ങൾക്കെല്ലാം അറുതി വരുത്താനായിട്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ സഹായമായി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതിയ സമവായ പ്രകാരമാണെങ്കിൽ മാണി സി കാപ്പൻ കുട്ടനാട്ടേക്കും ഇതുപോലെ തന്നെ കോഴിക്കോട് എലത്തൂർ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ശശീന്ദ്രനെ കണ്ണൂർ പേരാവൂരിലേക്ക് മാറ്റാനാണ് തീരുമാനമായിട്ടുള്ളത്. ഇതോടൊപ്പം മലപ്പുറം കോട്ടയ്ക്കല് കാലാകാലങ്ങളായി NCP തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ ഇത്തവണയും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും പാല സീറ്റ് ജോസ് കെ മാണിക്ക് കൈമാറുന്നതോടുകൂടി NCPക്ക് ഇനി മുതൽ 3 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്തായാലും എലത്തൂർ സീറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കാലമായി ഇവിടെ ശശീന്ദ്രൻ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. NCPക്ക് വലിയ സ്വാധീനമില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ് എലത്തൂർ. ഈ മണ്ഡലത്തിലേക്ക് ഇത്തവണ മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിക്കണമെന്ന പ്രാദേശിക നേതൃത്വം തീരുമാനമെടുത്തതോടുകൂടിയാണ് ശശീന്ദ്രനെ പേരാവൂരിലേക്ക് മാറ്റിയതിനു ശേഷം ഈ സീറ്റ് CPM ഏറ്റെടുക്കുന്നത്. ഇതോടുകൂടി ഇടതുമുന്നണിയിലെ തന്നെ 2 ഘടകകക്ഷികളായ NCPയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകുന്ന സൂചന വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു മുന്നണി പിളർന്ന് UDFലേക്ക് പോകുമെന്നുള്ള തോന്നലുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. അതായത് PJ ജോസഫ് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിരുന്നു. ഇത്തവണ പാലയിൽ മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നായിരുന്നു അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ. എന്നാൽ ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് മാണി സി കാപ്പൻ തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. UDFലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കാൻ തന്നെയാണ് താല്പര്യം, പക്ഷേ പാല വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു മാണി സി കാപ്പൻ. എന്നാൽ NCPയുടെ തന്നെ സീറ്റായ കുട്ടനാടിൽ തോമസ് ചാണ്ടി മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിയോഗമാണ് ഇപ്പോൾ ആ സീറ്റിലേക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് തന്നെ മാണി സി കാപ്പൻ മാറണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിന് പകരമായി രാജ്യസഭാ സീറ്റോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏറെക്കുറെ കഴിഞ്ഞ 2 ആഴ്ചകളിലായി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നൊരു വിഷയവുമായിരുന്നു NCPയും പാലയും മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത. ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മറ്റു പ്രതിസന്ധികളൊന്നും സീറ്റ് ചർച്ചയിൽ ഉണ്ടാകില്ല എന്നുള്ള വിവരം കൂടുതൽ ആത്മവിശ്വാസം പകരുന്നൊരു സാഹചര്യം മുന്നണികൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം CPMനും ഉണ്ടാക്കുന്നുണ്ട്. സീറ്റ് ചർച്ചകൾ സംബന്ധിച്ച് ഏതൊക്കെ സീറ്റുകൾ ഇനി കേരള കോൺഗ്രസ് ആവശ്യപ്പെടും, അവർക്ക് ഇനി എത്ര സീറ്റ് അവകാശവാദം ഉന്നയിക്കുന്നു എന്നതാകും വരും ദിവസങ്ങളിലെ മറ്റ് പ്രതിസന്ധിക്ക് സാഹചര്യം ഒരുക്കുക. എന്തായാലും പാല സീറ്റ് സംബന്ധിച്ച് ഇത്രയും ദിവസം നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നു എന്ന് അറിയുന്നത് ഇടത് ക്യാമ്പിൽ വലിയൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുട്ടനാട് സീറ്റിലേക്ക് ഒരുപക്ഷെ മാറിയാൽ കൂടിയും തോമസ് ചാണ്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ തന്നെയാണ് മാണി സി കാപ്പൻ പ്രതിഷ്ഠിക്കുമ്പോൾ അത് NCPക്കും വലിയ പരിക്കേൽക്കാത്തൊരു തീരുമാനമായി മാറുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമവായ ചർച്ച ഉടലെടുക്കുന്നതെന്നാണ് ഇടത് ക്യാമ്പുകളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ ശരത് പവാർ ഇവിടെ എത്തിയതിനു ശേഷമുള്ള സമവായ ചർച്ചകളിൽ ഇത് ഏത് രീതിയിൽ ഉരുത്തിരിയുമെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്തായാലും എൻസിപി സംസ്ഥാന അധ്യക്ഷനായ പീതാംബരം മാസ്റ്റർ ഡൽഹിയിൽ പോയി ശരത് പവാറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മുന്നണിക്കകത്ത് എൻസിപിക്ക് നേരിടേണ്ടി വരുന്ന അപകടനയെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്തിയതായും മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് നാട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം 23-ന് ശരത് പവാർ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ എത്തുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത്. ഇത് സീതാറാം യെച്ചൂരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്ലാനിങ്ങും അല്ലെങ്കിൽ സമവായ ചർച്ച ഉടലെടുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ടായത്. അത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിനായി മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഇടതു പാർട്ടികൾക്ക് വലിയൊരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ് പുതിയ സമവായ ചർച്ചകളിലൂടെ വെളിവാകുന്ന കാര്യം.